ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കും പ്രതികരണങ്ങളിലേക്കും വീണ്ടും പോവുകയാണ്. പുനഃപരിശോധനാ ഹർജി വിശാല ബെഞ്ചിലേക്ക് മാറ്റുവാനുള്ള തീരുമാനം സന്തോഷകരമെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മ. ശബരിമലയിൽ മുൻപുണ്ടായിരുന്ന ആചാരങ്ങൾ തുടരുകയാണ് വേണ്ടത് എന്നും ശശികുമാരവർമ്മ ജനം ടി വിയോട് പറഞ്ഞു. പന്തളത്ത് നിന്നും സി ജി ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10 മാസക്കാലമായി ഭക്തരൊക്കെ നോക്കിയിരുന്ന സുപ്രീംകോടതിയുടെ വിധി വന്നിരിക്കുന്നു. പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മ നമ്മോടൊപ്പം ഉണ്ട്. വിധി എങ്ങനെയാണ് കൊട്ടാരം നോക്കിക്കാണുന്നത്? വളരെ സന്തോഷകരമായ ഒരു വിധിയാണ്. ഞങ്ങളൊക്കെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയാണിത്. ഭക്തജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ വേദനയ്ക്ക് ഒരു കുറച്ചെങ്കിലും ഒരു സാവകാശം കിട്ടുന്ന വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. 5-അംഗ ബെഞ്ചിൽ നിന്ന് എടുത്ത തീരുമാനം പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് തെറ്റുണ്ടോ എന്നാണ് അർത്ഥം. അത് വീണ്ടും പരിശോധിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മളെല്ലാം പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയാണ്. കാരണം നമ്മളെല്ലാം പറഞ്ഞിരുന്നല്ലോ ഇത് തെറ്റാണ്, ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകണം, അതിന് വിരുദ്ധമായിട്ടുള്ള തെറ്റാണെന്ന് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുന്നതാണ് ഈ വിധി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് അതുകൊണ്ട് എത്രയും സന്തോഷത്തോടെ വളരെയേറെ ബഹുമാനത്തോടെ സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾ കാണുന്നു. കൊട്ടാരം പറഞ്ഞതൊക്കെ ഒരു പരിധിവരെ കോടതി അംഗീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൊട്ടാരം നൽകിയ രേഖകൾ അടക്കം പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു വിധി, അങ്ങനെ തോന്നുന്നു? തീർച്ചയായിട്ടും കോടതി കൊട്ടാരം കൊടുത്തിരിക്കുന്ന കേസിനോടൊപ്പം കൊടുത്തിരിക്കുന്ന കടലാസുകളൊക്കെ ഒരുപാട് ഞങ്ങൾ വളരെ മെനക്കെട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് തയ്യാറാക്കി കൊടുത്തതാണ്. ആ രേഖകളെല്ലാം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഗവൺമെൻറ് പേരിൽ കയ്യിലോ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലോ ഒന്നും ഇല്ലാത്ത രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത് വലിയ സത്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെയും കൂടെ ഒരു വിജയമാണ്. ഇതിനുവേണ്ടി അവിടെ മെനക്കെട്ട ഒരുപാട് ജോലി ചെയ്ത വക്കീലന്മാരുണ്ട്. അവരൊക്കെ ഈ വക്കീൽ ജോലിയുടെ ഭാഗമായിട്ടല്ല ചെയ്തത്, അവർ ഒരു ത്യാഗം പോലെയല്ല, ഒരു പ്രാർത്ഥന പോലെ ആണ് ഈ കാര്യത്തിൽ ഇടപെട്ടത്. അതിൻ്റെ ഒരു ഗുണം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും സുപ്രീം കോടതിയുടെ ഈ വിധിക്കകത്തും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിനകത്തൂടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ, ജന്മനാ അങ്ങനെയുള്ള ആളുകളുണ്ട്. അവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. അമ്മാതിരി പരിപാടികൾ ഇടപെടരുതെന്ന് മാത്രമേ ഞങ്ങൾ കാര്യത്തിൽ പറയത്തുള്ളൂ. വിധി വന്ന സാഹചര്യത്തിൽ സർക്കാരിനോട് ദേവസ്വം ബോർഡ് എന്തെങ്കിലും കൊട്ടാരത്തിന് ആവശ്യപ്പെടാനുണ്ടോ? തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ വിധി എന്താണെന്ന് ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും വളരെ വ്യക്തമായി ബിറ്റ്വീൻ ലൈൻസ് വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രമേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ശബരിമലയുടെ സംഭവ വികാസങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നവരാണ് ഞങ്ങളെല്ലാം. ആ വിഷയം വീണ്ടും ഉണ്ടായാൽ അത് വളരെ ദൂരവ്യാപകമായ ദോഷമാണുണ്ടാകുന്നത്. ശബരിമല തകർത്ത് തരിപ്പണമാക്കണമെന്ന് 101% വ്രതമെടുത്തിരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയത്തുള്ളൂ എന്ന് ഞാനിവിടെ വിശ്വസിക്കുന്നു. ശബരിമല നിലനിൽക്കണമെന്നും അയ്യപ്പൻ നിലനിൽക്കണമെന്നും ആചാരങ്ങൾ നിൽക്കണമെന്നും എല്ലാം വിശ്വസിക്കുന്ന ആർക്കും അത് തകർക്കാൻ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനല്ലാതെ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും ആയല്ലോ എന്ന് പറയുന്നതിൻ്റെ ഭാഗമായി ഒരു ക്ഷേത്രം നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് സന്തോഷം പകരമായിരിക്കും ആ ജോലി. പക്ഷേ ഞങ്ങളതിനോട് യോജിക്കുന്നില്ല. ഗവൺമെൻറ് എപ്പോഴും ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് ഈസ് ഫോർ ദി പീപ്പിൾ ബൈ ദി പീപ്പിൾ എന്നൊക്കെയാണ് പറയുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളിനകത്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമല്ല എല്ലാ ആളുകളും ഉണ്ടാവും. അവരുടെ എല്ലാം വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഹിന്ദുവായി ജനിച്ചു പോയ കുറ്റത്തിൻ്റെ പേരിൽ ഇവിടെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന രീതിയിലേക്ക് കടത്തുവാനും പറയുന്ന ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് തെറ്റായ ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് ഇത് കേരള ഗവൺമെൻറ് വളരെ വ്യക്തമായി മനസ്സിലാക്കി ജനങ്ങളുടെ വികാരം എന്താണെന്ന് ഒരിക്കൽ മനസ്സിലായി ഇനിയും മനസ്സിലാക്കാനുള്ള വഴി ഉണ്ടാക്കാതെ വളരെ സൗഹാർദ്ദപരമായി ആചാരങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ടു പോകാൻ സഹായകരമായ സമീപനം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പന്തളം കൊട്ടാരത്തിന് പറയാനുള്ളത്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയായിരുന്നു ഇരുന്നത്. ഭഗവാനിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയായ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും എന്നൊക്കെ ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവർക്കും എങ്ങും എത്താൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ഇനിയും ദൈവവിശ്വാസം ഇല്ല എന്ന് പറയാൻ ധൈര്യമായി ഇരിക്കുന്ന ആളുകളുടെ കയ്യിൽ എത്തിയാൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സമചിത്തതയോടെ അവരുടെ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം ഈ ഞങ്ങളോടൊക്കെ കൂട്ടത്തിൽ ഈ നാമജപ ഘോഷയാത്രയിൽ വന്നവർ. അവരെല്ലാം മതിലിന് പോയവരും ഇവരെല്ലാം തന്നെയാണ് ഇതിനകത്ത് ഉള്ളവർ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം ഗവൺമെൻറ് നടപടിയെടുക്കാൻ. മാവോവാദികളുടെ പേരിൽ ശബരിമലയിൽ ഒരുപാട് ടിയർ ഗ്യാസും വെടിവെപ്പും ഒക്കെ നടത്താമെന്നുള്ളൊരാഗ്രഹവുമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ പാടില്ല.
അത് നിങ്ങൾ എവിടെ വേണേലും നടത്തിക്കോളൂ. ഈ പരിപാവനമായ ശബരിമല ക്ഷേത്രം തകർക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മയുടെ ദീർഘമായ പ്രതികരണമാണ് കണ്ടത്. സി ജി ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശബരിമല പുനഃപരിശോധനാ ഹർജി സുപ്രീംകോടതി വിശാല ബെഞ്ചിന് വിട്ടതിൻ്റെ ആശ്വാസത്തിലാണ് ഭക്തർ. വിധി എന്താകും എന്നറിയാൻ രാവിലെ മുതൽ ടെലിവിഷനുകൾക്ക് മുന്നിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ. അന്തിമവിധിയും ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളെ പരിഗണിക്കുന്നത് തന്നെയാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർക്ക്. ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയുടെ വിധി എന്തായിരിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു വിശ്വാസി സമൂഹം. ആ വിശ്വാസി സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഏഴംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള സുപ്രീംകോടതി വിധി. ശിരൂർ മഠ് കേസ് ഉൾപ്പെടെയുള്ള സമാനമായ കേസുകൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടുള്ള കോടതിയുടെ എല്ലാ കാര്യങ്ങളും, ഇത് സംബന്ധിച്ചുള്ള വിധിയിലെ കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾക്ക് ഒരുപക്ഷെ അനുകൂലമായേക്കാമെന്ന വലിയ പ്രതീക്ഷ ഓരോ വിശ്വാസിക്കുമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഈ പുനഃപരിശോധന ഹർജി തന്നെ തള്ളുമെന്നായിരുന്നു അവിശ്വാസി സമൂഹവും. അതുപോലെ തന്നെ ഈ ശബരിമലയിൽ ഈ ഭക്തരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചവരും എല്ലാം പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തമായി തന്നെയുള്ള ഒരു സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വിധിയുണ്ടായിരിക്കുന്നു, ഏഴംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. അതിൻ്റെ ആഹ്ലാദം തന്നെയാണ് എല്ലാ വിശ്വാസികൾക്കും ഉള്ളത്. അവർ രാവിലെ മുതൽ തന്നെ 10:30 മുതൽ തന്നെ മുഴുവൻ സമയവും ജനൻ ടി വിയുടെ മുമ്പിലായിരുന്നു. കാരണം എന്തായിരിക്കും സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷ നെളിച്ച മുഖങ്ങളുമായി അവർ ജനൻ ടി വിക്ക് മുന്നിൽ കാത്തിരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിശ്വാസി സമൂഹം ആ ഒരു വീട്ടിലാണ് നമ്മൾ ഉള്ളത്. നിരവധി വീടുകളിൽ ഇതുതന്നെയായിരുന്നു അവസ്ഥ. എങ്ങനെയാണ് ആളുകളുടെ ഒരു പ്രതികരണം എന്നുകൂടി നമുക്കറിയാം. അവർ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു ചർച്ചകൾ തന്നെ പരസ്പരം നടത്തുകയാണ്. എങ്ങനെ കാണുന്നത് ഇപ്പം നമ്മുടെ ഈ ഇത്തരത്തിൽ ഏഴംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. പലപ്പോഴും അവർ പ്രചരിപ്പിച്ചിരുന്നത് ഇത് ഒരു സംബന്ധിച്ച് പുനഃപരിശോധന ഹർജി പോലും തള്ളും, യാതൊരു പരിഗണനയും നൽകാതെ എന്നെല്ലാം പ്രചരിപ്പിച്ച സ്ഥിതിയിൽ നിന്നാണ് ഏഴംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നു. എങ്ങനെ കാണുന്നു? സന്തോഷമാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വിധി ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്ന്. അത് കേട്ടപ്പോൾ വളരെ ആശ്വാസമായി. കാരണം പല ദിവസങ്ങളിലും വെളുപ്പിന് 4 മണിക്കൊക്കെ എണീറ്റിരുന്ന് കാണുമായിരുന്നു അവിടെ എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ നമുക്കതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല, അത്ര വിഷമമായിരുന്നു. ഇപ്പോൾ നല്ല സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വിധി വന്നതിൽ. വിധി വന്നതിലേ നല്ല സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചിരുന്നതുപോലെയാണ് വിധി വരുന്നത്. ഇത്തരത്തിൽ വിശ്വാസി സമൂഹം പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെ ഉണ്ടായി എന്ന് പറയാം. കാരണം അവരുടെ പ്രാർത്ഥനകൾ ഏതാണ്ട് ഫലവത്താവുന്ന സ്ഥിതി നമുക്കറിയാം. ഈ സമയം അത്രയും അവർ ഇത്തരത്തിൽ ടി വിയിൽ എന്താണ് കാണിക്കുന്നത്, യാഥാർത്ഥ്യ ബോധത്തോടെ ഉള്ള ഓരോ വാർത്തയും കൃത്യമായി അറിയാൻ അവർ ഇവിടെ ടി വിയുടെ മുന്നിൽ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതിനുശേഷം മറ്റു ആളുകൾ, നിരവധി പേർ ഇത്തരത്തിൽ ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ അവരുടെ എല്ലാം പ്രതികരണങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഇത് ഈ വിധിയെ കാണുന്നത്? വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഏഴംഗ ബെഞ്ചിന് വിടുന്നു എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് പഴയ പ്രശ്നങ്ങളൊന്നും, കഴിഞ്ഞ പ്രാവശ്യം വന്ന വിധിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ജനങ്ങളത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഇപ്പം സ്റ്റേ ഇല്ല എന്ന്, പഴയ വിധിക്ക് സ്റ്റേ ഇല്ല എന്ന് പറയുമ്പോഴും ഇത് ഏകദേശം സ്റ്റേക്ക് ഈക്വലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി. ഇതിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രം ഇനി യുവതി പ്രവേശനത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനനുസരിച്ചിട്ട് മാത്രമേ സർക്കാർ മുന്നോട്ട് പോകാവൂ എന്നുള്ള ഒരു റിക്വസ്റ്റും കൂടി. ഇത്തവണയെങ്കിലും ഇത്തരത്തിൽ യുവതികളെ ശബരിമലയിൽ കയറ്റാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ഏഴംഗ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള ഇത്തരം ഒരു വിധിയുടെ പശ്ചാത്തലത്തിലെങ്കിലും ആളുകളെ, യുവതികളെ വീണ്ടും കയറ്റാൻ കഴിഞ്ഞ തവണയെല്ലാം ചെയ്തതുപോലുള്ള ഒരു നീക്കം സർക്കാരിൽ നിന്ന് ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? അതാണ് വേണ്ടത്. ശരിയായ ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എല്ലാവരും സഹകരണത്തോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് മാത്രമുള്ളൊരു തീരുമാനം എടുക്കുവാനും അതിനുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചീഫ് ജസ്റ്റിസ് ഒരു കാര്യം പറഞ്ഞു, മതം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന്. വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം എപ്പോഴും നിലനിൽക്കുന്നത് ആരാധനാക്രമത്തിലൂടെയാണ്. വൈവിധ്യമായിട്ടുള്ള ആരാധനാക്രമം ഉള്ള ഈ ഭാരതത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, എല്ലാ മതവിശ്വാസികൾക്കും കയറാവുന്ന ഒരു സ്ഥലമാണ് ശബരിമല. അയ്യപ്പൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായിട്ട് ഭക്തജനങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ വിധിയിലൂടെ
നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ്, അതായത് ശബരിമലയെ കളങ്കപ്പെടുത്തുന്ന തരത്തിൽ, വിശ്വാസങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഒന്നും തന്നെ ഇനി ഉണ്ടാകില്ല എന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെ അവർ വെച്ച് പുലർത്തുന്നു. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതുപോലെ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തുന്ന ഒരു ശ്രമം ഇത്തവണയെങ്കിലും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് സുപ്രീം കോടതി ബെഞ്ച് പോലും ഇത്തരത്തിൽ ഏഴംഗ ബെഞ്ചിന് മുമ്പുള്ള ബെഞ്ചിൽ അസ്വാഭാവികത ഉണ്ട് എന്ന് കണക്കാക്കി തന്നെ കോടതിയിൽ നിന്ന് അത്തരത്തിലുള്ള വിധി ഉണ്ടായെന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു ഏഴംഗ ബെഞ്ച് ഇത് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല എല്ലാ മണ്ഡല കാലത്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നോ വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് കരുതാൻ തന്നെയാണ് വിശ്വാസികൾക്ക് ഇഷ്ടം. ക്യാമറമാൻ രമേഷിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. വിശാല ബെഞ്ചിന് വിട്ട വിധി സ്വാഗതാർഹമെന്ന് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. ശബരിമല ക്ഷേത്രത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന ആചാരങ്ങൾ തുടരുകയാണ് വേണ്ടത്, അതിൽ സംസ്ഥാന സർക്കാർ കൈകടത്തരുത്. പുനഃപരിശോധനാ വിധിയുടെ മറവിൽ വീണ്ടും യുവതികളെ കയറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എങ്കിൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും കുമ്മനം പറഞ്ഞു. ശബരിമല കേസ് ഏഴംഗ ബെഞ്ചിന് വിശാല ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി സ്വാഗതാർഹമാണ്. വളരെ ദീർഘനാളുകളോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിയമയുദ്ധം, അതിൻ്റെ ആശ്വാസകരമായ ഒരു പരിസമാപ്തി ഉണ്ടാകണം എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. ഏഴംഗ ബെഞ്ച്, ഒരു വിശാലമായ ബെഞ്ച് പുനഃപരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളിടത്തോളം ഈ ശബരിമല ആചാരങ്ങൾ വളരെ ഗൗരവമേറിയതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ 18 സെപ്റ്റംബർ 28 വിധി, അതിൽ പുനഃപരിശോധിക്കേണ്ടതായിട്ട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നത് വരെ എങ്ങനെയാണോ ശബരിമല ക്ഷേത്രത്തിലെ ആചാരങ്ങൾ തുടർന്നിരുന്നത് അത് വീണ്ടും തുടരണം എന്ന് തന്നെയാണ്. അതിന്മേൽ ഇനി യാതൊരു വിധത്തിലുള്ള കൈകടത്തലും സർക്കാർ നടത്താൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പുനഃപരിശോധനാ വിധി എന്താണ് എന്നുള്ളത് വരുന്നതുവരെ കേരള സർക്കാർ ശബരിമല വിഷയം സംബന്ധിച്ച്, ആചാരങ്ങൾ സംബന്ധിച്ച് മുമ്പുണ്ടായിരുന്ന സ്ഥിതി തുടരാൻ തയ്യാറാകണം. ഒരു കാരണവശാലും സർക്കാർ അക്കാര്യത്തിൽ ഇടപെടരുത്. യുവതീ പ്രവേശനം അനുവദിച്ച വിധി സ്റ്റേ ചെയ്തതിന് സമാനമായ വിധി തന്നെയാണ് സുപ്രീംകോടതി 5-അംഗ ബെഞ്ച് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് ഗോവിന്ദ് കെ ഭരത്. സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവിൽ സംശയമുള്ളതുകൊണ്ടാണ് 7-അംഗ ബെഞ്ചിന് വിട്ടത്. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന ശിരൂർ മഠക്കേസ് കോടതി പരാമർശിച്ചതും ഗോവിന്ദ് കെ ഭരത് ചൂണ്ടിക്കാട്ടി. സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിൽ പ്രശ്നം. സ്റ്റേ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. സ്റ്റേ ഇല്ലെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റ് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ആ ഡൗട്ട് തീർക്കാനാണ് ലാർജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സ്റ്റേ തന്നെയാണ്. ശരിക്കും ഫുൾ ഡൗട്ട് ഉള്ള ഒരു ജഡ്ജ്മെൻ്റ് ഫോളോ ചെയ്തിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? കേരള ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല. വിധി നടക്കും, വിധി നടപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം എന്താ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കണം. ഇത് ഒരു 7 ജഡ്ജ് ബെഞ്ചിലേക്ക് റെഫർ ചെയ്യാൻ്റെ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ജഡ്ജ്മെൻറ്റ് ഡൗട്ട്ഫുള്ളാണ്. ഈ ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ നിലവിൽ ശരിക്കും ഫുള്ളായിട്ട് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഹൈന്ദവ സംഘടനകളുടെ പോരാട്ടവും ബലിദാനവും വ്യക്തമായില്ല എന്നത് ബോധിപ്പിക്കുന്നതാണ് ശബരിമല വിധിയെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ. യുവതീ പ്രവേശന വിധി സാങ്കേതികമായി സ്റ്റേ ചെയ്യപ്പെട്ടുവെന്നും വിധി ഭക്തർക്ക് സന്തോഷം നൽകുന്നതാണ് എന്നും ടീച്ചർ പറഞ്ഞു. ഒരു വർഷക്കാലം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളും നടത്തിയിരുന്ന ഐതിഹാസികമായ പോരാട്ടം, സഹിച്ച ഒരുപാട് ത്യാഗം, ഒരുപക്ഷെ ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തൊരു സമരവും അതിനോടുള്ള പ്രത്യാഘാതമൊക്കെയാണ് കേരളത്തിൽ നടന്നത്. 10,000 കേസുകൾ, 10,000 അല്ലെങ്കിൽ 10,000 ആളുകളുടെ പേരിൽ കേസുകൾ, ഒരുപാട് പേർ ദിവസങ്ങളും ആഴ്ചകളും റിമാൻഡിൽ കടന്നു. 5 ബലിദാനികൾ ഈ വിഷയത്തിലുണ്ട്. അപ്പോൾ ഇതൊന്നും വ്യർത്ഥമായില്ല എന്നുള്ളതാണ് ഈ കോടതി വിധി സൂചിപ്പിക്കുന്നത്. കാരണം ഭക്തരെന്താണോ പറഞ്ഞിരുന്നത് അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ. കാരണം ഇത് പുനഃപരിശോധിക്കണം, വിധി പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിധിയിൽ അപാകതയുണ്ട് എന്നുള്ളത്.
അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശബരിമല കർമ്മസമിതി ഈ ഒരു വിധിയിൽ ഇത് പുനഃപരിശോധനയ്ക്ക് വേണ്ടി ഏഴംഗ ബെഞ്ചിന് വിട്ടു എന്നതിൽ ഇതുവരെ ഉയർത്തിയിരുന്ന വാദഗതികൾ ശരിയാണ് എന്ന് തെളിഞ്ഞു. ഭക്തരോടൊപ്പമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. വളരെ സന്തോഷമുണ്ട് ഈ വിധി. കേരളത്തിന് ആശ്വാസം പകരുന്ന വിധിയെന്ന് RSS പ്രാന്തീയ വിദ്യാർത്ഥി പ്രമുഖ വത്സൻ തില്ലങ്കേരി. വിശാലമായ ബെഞ്ചിന് വിടുക എന്നാൽ വിധിയിൽ പാകപ്പിഴവ് ഉണ്ടാകുമെന്ന് അംഗീകരിക്കുകയാണ്. യുവതികൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാനെത്തിയാൽ സർക്കാർ തടയണം. യുവതികൾ മലകയറാൻ വന്നാൽ എന്ത് നിലപാടെടുക്കണം എന്ന് കർമ്മസമിതി ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധി വിശ്വാസികളെ സംബന്ധിച്ച് ആഹ്ലാദകരവും കേരളത്തിന് ആശ്വാസപ്രദവുമാണ്. ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും കർമ്മസമിതിയുടെയും മറ്റ് സംഘടനകളുടെയും പ്രവർത്തനവും സുപ്രീം കോടതി വിധിയിലൂടെ വ്യക്തമായി സാധൂകരിക്കപ്പെടുന്നു എന്നതാണ് കർമ്മസമിതിയുടെ അഭിപ്രായം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉള്ളൊരു സുവർണാവസരമായി സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തണം എന്നാണ് അഭിപ്രായം. യുവതീ പ്രവേശന വിഷയം വിശാല ബെഞ്ചിന് വിട്ട സുപ്രീംകോടതി വിധി സ്വാഗതാർഹമെന്ന് മുൻ DGP TP സെൻകുമാർ. ഇതോടെ മുൻപുണ്ടായിരുന്ന വിധി അസാധുവായെന്നും സെൻകുമാർ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോൾ സുപ്രീംകോടതി അതുപോലെയൊക്കെ ഹൈക്കോടതിയൊക്കെ വിധിച്ച നിരവധി പേർ തൂക്കുകയറായിട്ട് അതിനുള്ള വിധികളുമായിട്ട് കേരളത്തിൽ തന്നെ ജയിലിൽ എനിക്ക് തോന്നുന്നു ഒരു 17-18 പേരെങ്കിലും ഇപ്പോഴുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റിവ്യൂ പോയാൽ ആ റിവ്യൂ തീർപ്പാക്കുന്നവരെ പിന്നെ അവരെ തൂക്കിക്കൊല്ലാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ശബരിമല വിധിയിലും ഈ റിവ്യൂ ശരിയാണെന്നും ഇതിൽ കാര്യമാത്രമായ കാര്യങ്ങൾ ഗൗരവത്തോടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് വലിയൊരു ബെഞ്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും അതിനുശേഷം വിധി വരേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി കണ്ടെത്തിയപ്പോൾ അതിൻ്റെ അർത്ഥം ഇതുവരെ സുപ്രീം കോടതിയുടെ ഉണ്ടായിരുന്ന വിധി അത് ഏകദേശം അതിൽ സഗൗരവം ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പുനഃപരിശോധനാ ഹർജികൾ വിശാല ബെഞ്ചിന് വിടാൻ സുപ്രീംകോടതി തീരുമാനിച്ച സാഹചര്യത്തിൽ പ്രകോപനപരമായ നടപടികളിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ്. സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് ചർച്ചാസ് കോൺഗ്രസ് പാർട്ടി ഔപചാരിക മാഫി മാംഗേ. And Rahul Gandhi in particular must apologize to the country. People having a saga of corruption from Jeep scandal to Bofors to submarine to Augusta Westland were undertaking a political sponsored program masquerading as the quest for justice. Jinke pure haath bhrashtachar mein range hain, desh ki suraksha ke saath paise ke khilwaad mein range hain, wo अपने प्रायोजित राजनीतिक कार्यक्रम को एक न्याय की गुहार के रूप में प्रस्तुत कर रहे थे. ശബരിമല യുവതീ പ്രവേശന കേസിലെ പുനഃപരിശോധനാ ഹർജി ഏഴംഗ ബെഞ്ചിന് വിട്ട വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര്. വിശ്വാസികൾക്കും ഭക്തർക്കും പ്രതീക്ഷ നൽകുന്നതാണ് വിധി. അയ്യപ്പ ഭക്തരെ പ്രത്യേക വിഭാഗമായി കാണുമെന്ന് പറഞ്ഞത് അനുകൂലമാണെന്നും തന്ത്രി പറഞ്ഞു. വിശ്വാസവും നിയമവും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വാമി ശരണം. കോടതി വിധി സ്വാഗതം ചെയ്യുന്നു. സുപ്രീം കോടതിയെ ഞാൻ മാനിക്കുന്നു. ഹയർ ബെഞ്ചിലോട്ട് വിട്ടത് ശുഭതർക്കമാണ്. ഞങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഇത് വിശ്വാസികൾക്ക് കൂടുതൽ കരുത്ത് പകരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്റ്റേ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമായിട്ടില്ല. ആകുമ്പോൾ പറയാം അതിനെക്കുറിച്ച് അഭിപ്രായം. ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സർക്കാരിൻ്റെ നിലപാടാണല്ലോ. ഞാൻ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഭക്തരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒരു വിധിയാണിത്. അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഭക്തരെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് കാണണമെന്നും ഈ വിധി പറയുന്നതും നല്ല കാര്യമാണ്. അയ്യപ്പ ഭക്തരെല്ലാം പ്രത്യേക ഒരു വിഭാഗമായിട്ട് കാണുന്നതും നല്ല കാര്യമാണ്. മതവും നിയമവും കൂട്ടിക്കുഴയ്ക്കായിരുന്നാൽ മതി. വിശ്വാസികളെ വിശ്വാസികളുടെ വഴിക്ക് വിടുമെന്നാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാമി ശരണം. ശബരിമല യുവതീ പ്രവേശന കേസ് ഏഴംഗ ബെഞ്ചിലേക്ക് വിടാനുള്ള തീരുമാനം സ്വാഗതാർഹമെന്ന് NSS. 3 ജഡ്ജിമാരുടെ ഈ വിധിയായിരിക്കും ഇനിയും നടപ്പാക്കുന്നത്. വിശ്വാസത്തിൻ്റെയും വിശ്വാസി സമൂഹത്തിൻ്റെയും വിജയമായിട്ടാണ് ഈ വിധിയെ കാണുന്നത് എന്നും NSS നേതൃത്വം പ്രസ്താവനയിൽ അറിയിച്ചു.
തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്കും പ്രതികരണങ്ങളിലേക്കും. ഹർജിക്കാർക്ക് ആശ്വാസം നൽകുന്ന വിധിയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. തീർത്ഥാടനകാലം ശാന്തമായി പോകുമെന്ന് കരുതുന്നു. ഇക്കുറി സർക്കാർ യുവതികളെ പ്രവേശിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. യുവതികൾ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അപ്പോൾ ആ ഏഴംഗ ബെഞ്ചിലേക്ക് റഫർ ചെയ്തപ്പോൾ എൻ്റെ അർത്ഥം പഴയ ഉത്തരവ് ഇന്ന് രണ്ട് സ്റ്റേ ചെയ്തതിന് തുല്യമായി കണക്കാക്കാം. സ്റ്റേ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ ഗതിയിൽ ഈ പഴയ സ്റ്റാറ്റസ്കോ എന്ന് നമ്മൾ പറയാം, ആ സ്റ്റാറ്റസ്കോ നിലനിൽക്കുന്നു എന്ന് തോന്നാവുന്ന രീതിയിലാണ് സാധാരണ അതിനെ കണക്കാക്കുക. കാരണം ഒരു ഉത്തരവുണ്ടാകുകയും ആ ഉത്തരവിന് ഇനി റിവ്യൂ കൊടുക്കുകയും ആ റിവ്യൂ കേൾക്കാനും കേൾപ്പിക്കാനും ഒരു ഉപരി സഭയ്ക്ക് ഏഴംഗ ബെഞ്ചിന് വിടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ റിവ്യൂ പെറ്റീഷന് അബോൽപനമായി കൊടുത്ത ബാധികൾക്ക് ഗുണകരമായ ഒരു വിധി തന്നെയാണ് തന്നത്. ഈ പ്രാവശ്യവും അങ്ങനെ ഒരു വേഷം കിട്ടിയ ആളാരും വരുമെന്ന് ഉള്ള പ്രതീക്ഷ എനിക്കില്ല. ഗവൺമെൻറ് അതിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഗവൺമെൻറ്റിന് പിടിച്ചിരിക്കാനൊരു ന്യായം കിട്ടിയല്ല. റഫർ ചെയ്തപ്പോൾ പഴയതില്ലല്ലോ, പഴയതില്ലാത്തതുകൊണ്ടല്ലോ റഫർ ചെയ്തത്. വിധിയിൽ വ്യക്തത വന്നതിന് ശേഷം പ്രതികരിക്കാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. ബോർഡ് ആഗ്രഹിച്ചത് സാവകാശമാണ്. സുപ്രീംകോടതിയും കേസിൽ സാവകാശം തേടുന്നു എന്നാണ് വിധിയിലൂടെ വ്യക്തമാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അല്ല, ഇപ്പോഴും ശബരിമല പ്രശ്നം സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ വിധി എന്ത് വേണമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. അതിപ്പോൾ അഞ്ചംഗ ബെഞ്ചെന്നുള്ളത് മാറി കൂടുതൽ വിശാലമായിട്ടുള്ള ബെഞ്ചിലേക്ക് വിടണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 28-ന്റെ വിധി സ്റ്റേ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ പഴയകാല സ്ഥിതിയാണോ തുടരുന്നതെന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും ഏഴംഗ ബെഞ്ചിന് വിടുക എന്ന് പറയുന്നതും അതല്ലെങ്കിൽ മറ്റേ കാര്യത്തിൽ സ്റ്റേ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും പറയാതെ എന്താണ് പറയേണ്ടതെന്ന് ഇപ്പോൾ എനിക്കൊരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. കാരണം കോടതി അതിനകത്ത് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് വിഭാഗങ്ങളുടെ എല്ലാം സ്ത്രീകളുടെ അവകാശങ്ങളിലൂടെ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും വിധി വരട്ടെ. ഇപ്പോൾ എന്ത് വിധി വന്നാലും അത് നടപ്പിലാക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. കോടതിയുടെ വിധി അന്തിമമായി വരട്ടെ, വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പറയാവുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുള്ളത്, എന്തൊക്കെയാണെങ്കിൽ തന്നെ ഇപ്രാവശ്യത്തെ മണ്ഡലം മകരവിളക്ക് നല്ല നിലയ്ക്ക് സുഗമമായി ഭക്തജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. സുപ്രീംകോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ യുവതികളെ സന്നിധാനത്തേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയാൽ കനത്ത തിരിച്ചടി ഉണ്ടാകും. പോലീസ് സന്നാഹത്തോടെ യുവതികളെ സന്നിധാനത്തേക്ക് അയച്ച് ശബരിമലയെ സംഘർഷ ഭൂമിയാക്കരുത്. അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ഒരു യുവതിയും ശബരിമലയിൽ പോകില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സുപ്രീംകോടതി വിധിയെ UDF സ്വാഗതം ചെയ്യുകയാണ്. UDF ഗവൺമെന്റിന്റെ കാലത്ത് എടുത്ത നിലപാടുകളുടെ അംഗീകാരമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. നേരത്തെ സുപ്രീം കോടതിയുടെ വിധി അബ്സല്യൂട്ട് ആയിരുന്നു എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ വിധി ഏഴംഗ ഭരണഘടനാ ബെഞ്ചിന് റെഫർ ചെയ്തതോടുകൂടി ഇത് ഫർദർ ആർഗ്യുമെന്റ്സിനുള്ള സാധ്യത ഇവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധി സ്റ്റേ ചെയ്തില്ലെങ്കിലും അതിൻ്റെ യഥാർത്ഥമായ വശം ഈ വിധി അന്തിമമല്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത് വിശ്വാസ സമൂഹത്തിന്റെ വിജയമാണ്. പുനഃപരിശോധനാ ഹർജികൾ വിശാല ബെഞ്ചിലേക്ക് വിട്ടതോടെ പഴയ വിധി അസാധുവായതായി ശബരിമല കർമ്മസമിതി കൺവീനർ SJR കുമാർ. ശബരിമല വിധി മറ്റു മതങ്ങളെയും സ്വാധീനിക്കുമെന്ന് കർമ്മസമിതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട സമാന ഹർജികളും വിശാല ബെഞ്ചിലേക്ക് വിട്ടത് ഇത് ശരിവച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കോടതി വിധി എനിക്ക് തോന്നുന്നു വളരെ ഒരു പാത്ത് ബ്രേക്കിംഗ് വിധിയാണ്. കാരണം നമ്മൾ ഈ വിശ്വാസത്തിനെതിരായിട്ടുള്ള ശബരിമല വിഷയം വന്നപ്പോൾ നമ്മളൊക്കെ കർമ്മസമിതി പ്രത്യേകിച്ച് പറഞ്ഞിരുന്ന വിഷയം ഇതൊരു ഹൈന്ദവ സമാജത്തിൻ്റെ വിഷയമല്ല, ശബരിമല ക്ഷേത്രത്തിൻ്റെ വിഷയം മാത്രമല്ല. ഈ വിധിയിൽ നമ്മൾ മറ്റു പല മതങ്ങളുടെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ ബാധിക്കാനും മൊത്തത്തിൽ ഭാരതത്തിലുള്ള എല്ലാ മതങ്ങളിലെയും മതവിശ്വാസികളെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് ആകും എന്ന് നമ്മളൊന്ന് പറഞ്ഞിരുന്നെങ്കിലും കേരള സർക്കാർ ഒന്നും ചെവിക്കൊള്ളാൻ സാധിച്ചില്ല. എങ്കിൽ ഇന്ന് ഈ വിധിയിൽ കൃത്യമായിട്ടും അത് ഏഴംഗ ബെഞ്ചിന് വിട്ടു, അതുകൊണ്ട് പഴയതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു.
അതുമാത്രമല്ല ഈ ഏഴംഗ ബെഞ്ചിലേക്ക് വിടുന്നത് ഈ കേസ് മാത്രമല്ല, അതായത് ഈ യുവതി പ്രവേശനം സംബന്ധിച്ച് ക്ഷേത്രങ്ങളിലല്ലാതെ തന്നെ നമുക്കറിയാം മുസ്ലിം പള്ളികളും പാർസി ക്ഷേത്രങ്ങളും ഒക്കെ ഉൾപ്പെടെ പല പല കേസുകളും പല ആചാരങ്ങളും പെൻഡിംഗ് ഉണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം ഈ ഏഴംഗ ബെഞ്ചിന് വിടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഒ രാജഗോപാൽ എം എൽ എ. ശബരിമലയിൽ ഇനിയെങ്കിലും സമാധാനപരമായ അന്തരീക്ഷത്തിന് സർക്കാർ ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗതമായി കാലാകാലമായി നിലനിൽക്കുന്നതായിട്ടുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ് എന്നുള്ള തത്വം അംഗീകരിച്ചുകൊണ്ടാണ് അത് സുപ്രീംകോടതി ഇന്നിപ്പോൾ ഈ ഏഴംഗ ബെഞ്ചിന് മുമ്പിൽ തന്നെ ഇതിനേക്ക് അയച്ചിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ നല്ല കാര്യമാണ്. കാരണം ഇത് ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രമല്ല മുസ്ലിം സ്ത്രീകളും അവരുടെ പള്ളികളിൽ പോകാനുള്ള അവകാശം വേണമെന്ന് വാദിക്കുന്ന കാലമാണ്, അതും പെൻഡിങ്ങാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഏഴംഗ ഒരു സുപ്രീം കോടതിയുടെ ഏറ്റവും വിപുലമായിട്ടുള്ള ഏഴംഗ ബെഞ്ചിലേക്ക് വിട്ടത് ആധികാരികമായി ഈ കാര്യങ്ങളിൽ വിശ്വാസികളുടെ വിശ്വാസങ്ങളെ കണ്ടമാനം മാറ്റിമറിക്കാനുള്ള ചിലരുടെ വ്യഗ്രതയ്ക്ക് ഒരു നല്ല തിരിച്ചടിയാണത്. ഞാനതിനെ സ്വാഗതം ചെയ്യും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ബാധ്യസ്ഥരെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർട്ടിയല്ല ഇക്കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. കൂടുതൽ പ്രതികരണം വിധി പഠിച്ച ശേഷം ആകാമെന്നും യെച്ചൂരി കോഴിക്കോട്ട് പറഞ്ഞു. I just heard that the Honorable Supreme Court has referred the matter of Sabarimala judgment to a larger bench of seven. And this was not a unanimous decision of the five-member bench. Two judges have dissented. So let us study what the points of dissent are and what the majority argue. Then we'll be able to comment more meaningfully. But right now, since it's now again, matter is sub judice before the court. So let the seven-member bench consider. വിശ്വാസകാര്യത്തിൽ ജനഹിതം മാനിക്കേണ്ടത് കോടതിയുടെ കർത്തവ്യമാണെന്ന് വ്യക്തമാക്കുന്നതാണ് സുപ്രീംകോടതി വിധിയെന്ന് നൂറിലേറെ ക്ഷേത്രങ്ങളുടെ തന്ത്രിയും മഞ്ചേശ്വരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയും ആയിരുന്ന രവീശ തന്ത്രി കുണ്ടാർ. സംസ്ഥാന സർക്കാരും ജനഹിതം മാനിച്ചുകൊണ്ട് മണ്ഡലകാലത്ത് ശബരിമലയിൽ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു മതത്തിൻ്റെ വിശ്വാസത്തിനെ കണക്കിലെടുക്കാതിരിക്കാനാവൂല എന്നുള്ള ഒരു പോയിൻ്റ് സി ജെ ഐ പറഞ്ഞു എന്നായെങ്കിൽ ഞങ്ങളെ ആചാരാനുഷ്ഠാനങ്ങൾ അത് സംരക്ഷിക്കപ്പെടേണ്ടത്, അത് നിലനിർത്തേണ്ടത്, ജനഹിതം ഏതുണ്ടോ അത് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയുടെ കൂടി ഒരു കർത്തവ്യം എന്നുള്ള നിലയിലാണ് അവർ കൊടുത്ത സന്ദേശം. അത് ഞങ്ങൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു. എപ്പോഴും കൂടി ഒരു സർക്കാർ കൂടി ജനഹിതം ഏതാണോ അത് നടപ്പിലാക്കാൻ എപ്പോഴും കൂടി മുൻകൈയെടുക്കേണ്ടത്. അതിന് പകരമായിട്ട് ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാൻ ഇനിയും കൂടി ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ ഇവിടുത്തെ വിശ്വാസികൾ വെറുതെ ഇരിക്കില്ല. ഈ കേസുകളെ മേലെ ഇനിയും കേസ് വന്നാൽ അത് ശക്തമായിട്ട് എതിർക്കും എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സർക്കാർ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടുത്തെ ശാന്തിയും സമാധാനവും നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇനി ഏഴംഗ ബെഞ്ചിൻ്റെ വിധി വരുന്നത് ഉത്തരവ് വരുന്നതുവരെ കാത്തിരിക്കണം. അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോൾ എങ്ങനെ തുടർന്നുണ്ടോ അതുപോലെ തുടരാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. കോടതി വിധിയെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നുവെന്ന് എം ടി രമേശ്. വിശ്വാസികൾക്ക് അനുകൂലമായ വിധിയാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സാങ്കേതികത്വം പറഞ്ഞ് വീണ്ടും യുവതികളെ പ്രവേശിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. ദേവസ്വം ബോർഡ് വിശ്വാസികൾക്ക് അനുകൂലമായ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിക്കണമെന്നും രമേശ് ആവശ്യപ്പെട്ടു. ഇത്തരമൊരു വിധി വന്ന പശ്ചാത്തലത്തിൽ ദുരഭിമാനം വെടിയാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. വിശ്വാസികളെ ആകെ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ സർക്കാർ തന്നെ ആചാരലംഘനത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ചയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പൊ വീണ്ടും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി വിശ്വാസികൾക്ക് ഉണ്ടാവുകയാണ്. പക്ഷെ ആ വിധി ഉണ്ടായ പശ്ചാത്തലത്തിൽ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് പഴയതുപോലെ ശബരിമലയെ അവിശ്വാസികളുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകാൻ
ബി ജെ പി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ദുരഭിമാനം വെടിയാൻ സർക്കാർ തയ്യാറാകണം. സമ്പൂർണമായ വിധി വരുന്നതുവരെ കാത്തിരിക്കാൻ സർക്കാർ തയ്യാറാകണം. യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ വിശ്വാസികളെ സംബന്ധിച്ചും ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തരെ സംബന്ധിച്ചും ആശ്വസിക്കാവുന്ന ഒരു പ്രഖ്യാപനവും തീരുമാനവുമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. വിശദമായ വിശകലനങ്ങൾക്കായി പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി സി ജി ഉമേഷും തിരുവനന്തപുരത്ത് നിന്ന് ആർ രാജീവും ചേരുകയാണ്. ആദ്യം ഉമേഷിലേക്ക് പോവുകയാണ്. ഉമേഷ്, കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉണ്ടായ അവിശ്വാസികളായ യുവതികളുടെ പ്രവേശനത്തിനുള്ള നീക്കങ്ങൾ എല്ലാം വിശദമായി റിപ്പോർട്ട് ചെയ്തതും പലപ്പോഴും തടസ്സപ്പെടുത്തിയതും ഉമേഷ് അടക്കമുള്ള ജനം ടി വിയുടെ വാർത്താ സംഘമാണ്. സന്നിധാനത്തും പമ്പയിലും നിങ്ങളുടെ കണ്ണുകൾ സദാ ജാഗരൂകമായിരുന്നു. ആ നിലയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ ഭക്തജന സമൂഹത്തെ ആശ്വസിപ്പിക്കുന്ന ഒരു വിധി പ്രഖ്യാപനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഏഴംഗ വിശാല ബെഞ്ചിലേക്ക് കാര്യങ്ങൾ വിട്ടിരിക്കുകയാണ്. അന്തിമമായ തീരുമാനം വരാനിരിക്കുന്നതേയുള്ളൂ. ഭക്തജന സമൂഹത്തിന്റെ പ്രതികരണം ഏത് വിധത്തിലാണ്? കഴിഞ്ഞ 10 മാസക്കാലമായുള്ള കുറിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഭക്തർക്ക് അനുകൂലമായി തന്നെ കൃത്യമായി പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സുപ്രീം കോടതി അത് വിശാല ബെഞ്ചിലേക്ക്, ഏഴംഗ ബെഞ്ചിലേക്ക് ഈ കേസ് പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുന്നത്. യുവതി പ്രവേശനത്തിന് അനുവദിച്ചുകൊണ്ട് 2018 ഒക്ടോബർ 28 സുപ്രീം കോടതി പുറത്തിറക്കിയ ആ ഉത്തരവ് അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ സ്വാഭാവികമായും ആ ഉത്തരവ് നിലനിൽക്കുന്നതല്ല എന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് പന്തളം കൊട്ടാരവും വിവിധ ഭക്തിയുടെ സംഘടനകളും പങ്കുവച്ച അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആത്മവിശ്വാസത്തിലും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാ പീഡനത്തിനും അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്കൊക്കെ തിരിച്ചടിയായി തന്നെയാണ് ഈ ഒരു കോടതി വിധിയെ അല്ലെങ്കിൽ കോടതിയുടെ ഇന്നത്തെ ഒരു നിലപാടിനെ ഭക്തരൊക്കെ തന്നെ സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല മുൻതെങ്ങുമില്ലാത്ത രീതിയിലേക്ക് സുപ്രീം കോടതി തന്നെ ഈ കേസിൽ വലിയ ചില ഇടപെടലുകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പന്തളം കൊട്ടാരം തന്നെ അത് നേരത്തെ വ്യക്തമാക്കിയതാണ്. യുവതി പ്രവേശനത്തെ ശബരിമലയിൽ എന്തുകൊണ്ട് തടയുന്നു എന്ന കോടതി സ്വമേധയാ അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കോടതി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പന്തളം കൊട്ടാരത്തോടും ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നു. നിർഭാഗ്യവശാൽ സർക്കാർ ദേവസ്വം ബോർഡും ഈ രേഖകൾ കോടതി ആവശ്യപ്പെട്ട സുപ്രീം കോടതിയുടെ ജഡ്ജസ് ലൈബ്രറി ആവശ്യപ്പെട്ട രേഖകൾ നൽകാതിരിക്കുന്നു. പന്തളം കൊട്ടാരം ഇത് സമർപ്പിക്കുന്നു. തുടർന്ന് സുപ്രീം കോടതി ഇന്ന് സ്വീകരിച്ച, അതായത് വിശാല ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ സമർപ്പിച്ച രേഖകൾ തന്നെയാണ് പ്രധാന ഘടകമായി മാറിയിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ സുപ്രീം കോടതി വിധി, അതായത് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ മാറ്റിവെച്ചതിന് ശേഷമാണ് തീർത്ഥാടനകാലം ആരംഭിച്ചത്. അന്ന് മുതൽ കേരളം കണ്ടത് സമാനതകളില്ലാത്ത ഭക്തർക്ക് നേരെയുള്ള പീഡനങ്ങളായിരുന്നു. സന്നിധാനത്തെ തീർത്ഥാടകർ അനുഭവിച്ചത് അത്രത്തോളം വലിയ പീഡനങ്ങളായിരുന്നു. ഈ സുപ്രീം കോടതിയുടെ മറവിൽ കോടതി ഒരിക്കൽ പോലും ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കാനോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ശബരിമലയിലേക്ക് യുവതികളെ കൊണ്ടുവരാനോ ആചാരലംഘനം നടത്തുവാനോ നിർദ്ദേശിച്ചിരുന്നില്ല. ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിയിലേക്ക് എത്തിയ ഒരു കേസായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സർക്കാർ ശബരിമലയിൽ സ്വീകരിച്ച അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു രീതിയിലും കോടതി നിർദ്ദേശിച്ചിരുന്നില്ല. കോടതിയുടെ ഉത്തരവിനെ വ്യാഖ്യാനിച്ച വലിയ തോതിലുള്ള സംഘർഷത്തിന് ഇടയാക്കുന്ന രീതിയിലേക്ക് സർക്കാർ. ഉമേഷ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത, അപ്രകാരം ഒരു നിലപാടിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പിറകോട്ട് പോയിട്ടില്ല. ആ നിലപാടുകളുടെ പിൻബലം അവിശ്വാസികളായ യുവതികൾക്ക് ഇപ്പോഴും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരത്തെ മനീതി സംഘം ഈ വർഷവും തങ്ങൾക്ക് ദർശനത്തിന് സൗകര്യമൊരുക്കണം, കഴിഞ്ഞ തവണ അവർ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഭക്തജനങ്ങളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് പിന്തിരിഞ്ഞ് ഓടേണ്ടി വന്നു. അപ്രകാരം നീക്കങ്ങൾ ഈ വർഷവും ഉണ്ടായാൽ, മണ്ഡലകാലം വരാനിരിക്കുകയാണ്, ഉണ്ടായാൽ അതിനെ ഏത് രീതിയിൽ സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുമോ അതോ എതിർക്കുമോ, എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതേണ്ടത്? ദേവസ്വം ബോർഡിന്റെ നിലപാട് ഇക്കാര്യത്തിൽ എത്രത്തോളം നിർണായകമാണ്? സുബീഷ, ദേവസ്വം ബോർഡിനെ തന്നെ ആദ്യം പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ഭക്തരുടെയും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ പ്രഥമ പരിഗണന. അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ നിലനിൽപ്പ് തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ തവണ ചോദ്യം ചെയ്യപ്പെട്ടത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളും അധ്യക്ഷനും അടക്കമുള്ള ആളുകൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദേവന്റെ അനുഷ്ഠാനങ്ങൾ, ദേവന്റെ അധികാരങ്ങളൊക്കെ തന്നെ സംരക്ഷിക്കുക, ക്ഷേത്രങ്ങളുടെ അടിസ്ഥാനപരമായ വികസനം ലക്ഷ്യമാക്കുക എന്നീ കാര്യങ്ങളുടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത ഇവർ അധികാരത്തിലെത്തുന്നത്.
ശബരിമല യു ഡി പ്രവേശന വിഷയത്തിൽ ആദ്യം തന്നെ ഈ രണ്ട് കാര്യങ്ങൾ അവിടെ ലംഘിക്കപ്പെട്ടു. അവിടെ ദേവന്റെ ആചാരപരമായ പ്രത്യേകതകൾ അത് സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിരുന്നില്ല. അതിൽ വലിയ വീഴ്ച അവർ വരുത്തി. സർക്കാരിന്റെ ഇഷ്ടപ്രകാരം നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ എന്തായാലും ഈ ഇന്നത്തെ ഈ ഒരു സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ ശക്തമായ ചില നിലപാടുകൾ ഒന്നും തന്നെ ദേവസ്വം ബോർഡ് പുതിയ അധ്യക്ഷൻ എൻ വാസുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. എന്നാൽ നമുക്കത് അത്ര പ്രതീക്ഷ നൽകുന്ന ഘടകമല്ല. കാരണം കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എ പത്മകുമാർ പലപ്പോഴും ഭക്തർക്ക് അനുകൂലമായ അല്ലെങ്കിൽ യുവതി പ്രവേശനത്തെ തടയുന്ന ചില നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അതിനെ മറികടന്ന സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചത് ഇന്നത്തെ ഇപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷനായ എൻ വാസു അന്ന് കമ്മീഷണറായിരുന്നു. അദ്ദേഹമായിരുന്നു സുപ്രീം കോടതി ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവേ കോടതിയിലേക്ക് ദേവസ്വം ബോർഡിന്റെ ഭാഗമാക്കായി പോയത്. സുപ്രീം കോടതിയുടെ മുൻപിലേക്ക് സർക്കാരിന്റെ സത്യവാങ്മൂലം നൽകിയതിൽ കോടതി പരിഗണിക്കേണ്ടത് ഈ വിധി പറയുന്നതിന് മുൻപ് ആചാരപരമായ പ്രത്യേകതകൾ അറിയാവുന്ന പുരോഹിതന്മാരുടെ അഭിപ്രായം തേടണമെന്നൊരു പ്രസക്തമായ ഭാഗം ആ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു. ഇത് കോടതിക്ക് മുമ്പിൽ എത്താതിരിക്കാൻ അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നടത്തിയ ഇടപെടലുകൾ ഏറെ വിവാദമായിരുന്നു. പിന്നീട് ഈ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതിന് മുൻപ് യു ഡി പ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്ന എ പത്മകുമാർ അന്ന് പറഞ്ഞിരുന്നു ദേവസ്വം ബോർഡ് ഒരു സാവകാശ ഹർജി നൽകും, ഈ വിധി ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല, അന്ന് സാവകാശം തേടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് അത്തരത്തിൽ ഒരു നിലപാടും ഉണ്ടാകില്ല എന്ന പരസ്യമായി അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു നിലപാടെടുത്തിരുന്നു. അതേ വാസു തന്നെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് അധ്യക്ഷനായി എത്തിയിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ ഇപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലപാടിൽ അണുവിട വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ കഴിഞ്ഞ യുവതി മണ്ഡലകാലത്തും അതോടൊപ്പം തന്നെ അതിന് പിന്നീടുണ്ടായ തീർത്ഥാടന സമയത്തൊക്കെ യുവതി പ്രവേശനത്തിന് അനുകൂലിക്ക നിലപാട് സ്വീകരിച്ചതിന് സി പി എമ്മിന് ലഭിച്ച വലിയ തിരിച്ചടി അത് പാർട്ടി അതിന് നമുക്കതിലേക്ക് വിശദമായി വരാം. ഉമേഷ്, ഞാൻ തിരിച്ചെത്താം ഉമേഷിലേക്ക്. ഇപ്പോൾ ആർ രാജീവ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജീവ്, ഈ വിഷയത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ 2018 സ്വീകരിച്ച നിലപാട്, സുപ്രീം കോടതി വിധി നടപ്പാക്കേണ്ട കടമയും ഉത്തരവാദിത്വവും തങ്ങൾക്കുണ്ട്, തങ്ങൾ അത് നിർവഹിക്കും എന്നാണ് ആവർത്തിച്ച നിലപാട് സ്വീകരിച്ചത്. പിണറായി വിജയൻ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയതും അതിൽ കനത്ത തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് തന്നെ വിലയിരുത്താം. എന്നാൽ അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം 3-3 എന്ന ആശ്വാസ വിജയം കൈവരിച്ച ഇടതുപക്ഷം ഇപ്പോൾ ഈ മണ്ഡലകാലത്ത് ശബരിമല ഒരു വൈകാരികമായ വിഷയമേ അല്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലായിലും കോന്നിയിലും വട്ടിയൂർക്കാവിലും വിജയം നൽകിയ വോട്ടർമാർ ശബരിമലയെ എഴുതിത്തള്ളി എന്ന ഒരു വിശ്വാസത്തിൻ്റെ പിൻബലത്തോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ മനീതി സംഘം അടക്കമുള്ള അവിശ്വാസികളുടെ സമൂഹത്തെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ ഇടതുപക്ഷ സർക്കാർ പോകാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് വിധം? സുബീഷ്, ഇത്തവണയും ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് മനിതി സംഘത്തെ ഉൾപ്പെടെ എത്തിക്കാനുള്ള നീക്കം തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യം മുഖ്യമന്ത്രിയും പിന്നീട് ദേവസ്വം മന്ത്രിയും ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് യുവതി പ്രവേശനത്തിനൊപ്പം തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. യുവതി പ്രവേശന വിഷയത്തിൽ സർക്കാർ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെയായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല ശബരിമലയിൽ ഇത്തവണ മണ്ഡല മകരവിളക്ക് കാലത്തിന് മുന്നോടിയായി നടത്തിയ പോലീസ് വിന്യാസം തന്നെ ശ്രദ്ധിക്കണം. 10,000 പോലീസ് ഉദ്യോഗസ്ഥരെ ശബരിമലയിൽ മണ്ഡലകാലത്ത് മാത്രം വിന്യസിക്കുന്നു. ആദ്യഘട്ടത്തിൽ 3,000 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനാണ് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയത്. IPS ഉദ്യോഗസ്ഥരെ കൂട്ടത്തോട് തന്നെ ശബരിമലയിൽ വിന്യസിക്കുകയും ചെയ്യുന്നു. ശബരിമലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കണ്ണീർ വാതകവും ലാത്തികളും ഉൾപ്പെടെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. മാത്രമല്ല പമ്പയിൽ ജലപീരങ്കി ഉൾപ്പെടെ സജ്ജീകരിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത്തവണയും യുവതി പ്രവേശനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ ആഭ്യന്തര വകുപ്പ് ഒരുക്കുകയായിരുന്നു. ഇത്തരമൊരു വിധി ഒരുപക്ഷെ സർക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ സുപ്രീംകോടതി അത് തള്ളുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത്. അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് കാലത്ത് സർക്കാർ ഏർപ്പെടുത്തിയിരുന്നതും. എന്നാൽ ഇതിൽ വിഭിന്നമായി ഒരു വിധി ഉണ്ടായിരിക്കുന്നു. സുപ്രീംകോടതി ഇത് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുന്നു. പുനഃപരിശോധനാ ഹർജികൾ 56 പുനഃപരിശോധനാ ഹർജികളും വിശാല ബെഞ്ചിലേക്ക് വിടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം അത് കനത്ത തിരിച്ചടിയാണ്. രാജീവ്, അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ ഈ ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെ ഇപ്പോഴും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഒന്ന് സ്റ്റേ ചെയ്തിട്ടില്ലല്ലോ എന്നാണ്. 2018 September 28 പുറപ്പെടുവിച്ച ഉത്തരവിൽ സ്റ്റേ ഇല്ലല്ലോ എന്ന സാങ്കേതിക വാദത്തിൽ പിടിച്ചു തൂങ്ങുന്ന ഒരു ന്യായം, അതാണ് ഇടതുപക്ഷം ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരം നീക്കങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണോ കരുതേണ്ടത്?
സുവീഷ്, ഇതിൽ കൂടുതൽ വ്യക്തത വരണമെങ്കിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രതികരിക്കണം. ഇതുവരെ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇന്ന് 5 മണിക്ക് ശേഷം മുഖ്യമന്ത്രി ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അറിയാൻ കഴിയും മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന്. നേരത്തെ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം ലഭിച്ചിരുന്നു. ദേവസ്വം മന്ത്രി പറഞ്ഞത് സുപ്രീംകോടതി വിധി സ്വാഗതാർഹമാണ്, സുപ്രീംകോടതി വിധിയുടെ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ദേവസ്വം മന്ത്രി അറിയിച്ചിരുന്നത്. ഏതായാലും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഇന്ന് ഇടുക്കിയിലായിരുന്നു, തുടർന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഹെലികോപ്റ്റർ മാർഗം എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. അപ്പോൾ നിയമവശങ്ങൾ കൂടി പരിശോധിച്ച് മറുപടി നൽകാമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. പിന്നീട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി മാധ്യമങ്ങൾ സമീപിച്ചപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞത് നിയമവശങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതായുണ്ട്, അതിനുശേഷം പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി 5 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണും, അതിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കും എന്നാണ് അറിയുന്നത്. അതേസമയം തന്നെയാണ് CPM നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദം, ഈ വിധി മുൻപ് 28 ഉണ്ടായിരുന്ന വിധി സ്റ്റേ ചെയ്തിട്ടില്ല എന്നൊരു വാദമാണ് CPM നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. സർക്കാരുമായി അടുപ്പമുള്ള ചിലരും അതേ ഒരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്, 28 വിധി സ്റ്റേ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ യുവതി പ്രവേശനത്തിന് യാതൊരു തടസ്സവുമില്ല എന്നൊരു വാദം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനിയും ഒരുപക്ഷെ സാങ്കേതികമായി ആ വാദം മുൻനിർത്തിയാവും സർക്കാർ മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ വീണ്ടും വലിയ പ്രതിഷേധങ്ങളിലേക്ക് തന്നെ പോകേണ്ടി വരും. കാരണം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുന്നതാണ് വിശാല ബെഞ്ചിലേക്ക് കൈമാറിയിരിക്കുന്നത്. ആ വിശാല ബെഞ്ച് ആണ് ഇനി അന്തിമ വിധി പ്രഖ്യാപിക്കുന്നത്. ആ അന്തിമ വിധി വരെ കാത്തിരിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം, കാരണം ഇപ്പോൾ പോലീസ് വിന്യാസം വലിയ രീതിയിൽ നടത്തിയിരിക്കുന്നു, ശബരിമലയിൽ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് ഈ പോലീസ് വിന്യാസത്തിനുൾപ്പെടെ കോടികൾ ചിലവഴിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട 30 കോടി രൂപ പോലും ഇതുവരെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഇതിനൊന്നും പണം മാറ്റിവെക്കാതെയാണ് വലിയ പോലീസ് വിന്യാസം നടത്തുന്നത്. മാത്രമല്ല മനിതി സംഘം ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെ സുരക്ഷ തേടി സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മനിതി സംഘം ആദ്യ ആഴ്ചകളിൽ തന്നെ, ഈ മണ്ഡലകാലം ആരംഭിച്ച് ആദ്യ ആഴ്ചകളിൽ തന്നെ സന്നിധാനത്ത് എത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. തൃപ്തി ദേശായി ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്തേക്ക് എത്തുമെന്ന് വീണ്ടും രാജീവ്, ആ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? പോലീസ് സേനയ്ക്കും നൽകിയിട്ടുള്ള ആഭ്യന്തര വകുപ്പ് നൽകിയിട്ടുള്ള നിർദ്ദേശം അവർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണോ? തീർച്ചയായും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി മുന്നോട്ട് പോകണമെന്ന ഒരു നിർദ്ദേശമായിരുന്നു ഈ വിധിക്ക് മുൻപ് വരെ നൽകിയിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനുശേഷം മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി ഔദ്യോഗികമായി ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല. നിലവിൽ നിയമവശങ്ങളെക്കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി ആരാഞ്ഞിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നേരത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞിരുന്ന വാക്ക് വിധി സ്വാഗതാർഹമാണ്, വിധിയുടെ നിയമവശങ്ങൾ പഠിച്ചതിന് ശേഷം പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്ന് കട്ടപ്പനയിലെ ചടങ്ങിന് ശേഷം തിരിച്ച് നിയമസഭയിലേക്കാണ് എത്തിയത്. ഏതായാലും 5 മണിക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി എന്താണ് സർക്കാരിൻ്റെ അടുത്ത നീക്കം എന്ന് അറിയാൻ കഴിയും. സാങ്കേതിക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വീണ്ടും യുവതി പ്രവേശനത്തിനൊപ്പം നിൽക്കുമോ സർക്കാർ, അതോ ഈ സുപ്രീംകോടതി വിധിയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് യുവതി പ്രവേശന നീക്കത്തിൽ നിന്ന് പിന്മാറുമോ എന്നറിയണമെങ്കിൽ 5 മണിക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. സുമീഷ്, ശരി, രാജീവിലേക്ക് ഞാൻ വരാം. വീണ്ടും ഉമേഷിലേക്ക് പോവുകയാണ്. ഉമേഷ്, പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതികരണം എന്താണ് സുപ്രീം കോടതി വിധിയിൽ? ഒപ്പം തന്നെ ഭക്തജന സമൂഹം നിയമപരമായി നടത്തിയ പോരാട്ടത്തിൽ ആദ്യഘട്ടം വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താമോ? യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഹർജികൾ 7-അംഗ വിശാല ബെഞ്ച് പരിഗണിക്കും എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. മതത്തിന് വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, മതവിശ്വാസത്തിൽ ഭരണഘടനയും വിശദമായി പരിഗണിക്കേണ്ടതുണ്ട് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഉമേഷിലേക്ക് വീണ്ടും പോകാൻ ശ്രമിക്കുകയാണ്. ഉമേഷ്, പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതികരണം എന്താണ്? ഭക്തജന സംഘടനകൾ നിയമപരമായി നടത്തിയ പോരാട്ടത്തിൽ ആദ്യഘട്ടം വിജയിച്ചു എന്ന് തന്നെ വിലയിരുത്താമോ? തുടർന്നും ഏതെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്നാണ് പന്തളം കൊട്ടാരം പ്രതിനിധി കൂടിയായ ശശികുമാരവർമ്മ അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്? സുമീഷ, ആദ്യഘട്ടത്തിൽ പന്തളം കൊട്ടാരവും അതോടൊപ്പം തന്നെ ശബരിമല യുവതി പ്രവേശനത്തെ നിയമപരമായി എതിർത്ത മുഴുവൻ ആളുകളുടെയും പരിശ്രമങ്ങൾ വിജയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. കാരണം പുനഃപരിശോധനാ ഹർജികൾ വിശാല ബെഞ്ചിലേക്ക് വിടണം എന്നത് തന്നെയായിരുന്നു ഈ കോടതിയെ സമീപിച്ച മുഴുവൻ 56 പുനഃപരിശോധനാ ഹർജികളുടെയും പ്രധാന ആവശ്യം.
ഇത്തരത്തിൽ പുനഃപരിശോധനാ ഹർജികൾ അല്ലെങ്കിൽ ഈ യുവതി പ്രവേശന വിധി പുനഃപരിശോധിച്ച് അത് വിശാല ബെഞ്ചിലേക്ക് വിടണം എന്ന് തന്നെയായിരുന്നു ആ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഇത്തരത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. പ്രത്യേകിച്ച് ഭരണഘടനാ ബെഞ്ചിന്റെ വിധികൾ ഇത്തരത്തിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് ആ സാഹചര്യത്തിലേക്ക് കോടതിയെ നയിച്ച തെളിവുകൾ അത് പന്തളം കൊട്ടാരം അടക്കമുള്ള സംഘടനകൾ സമർപ്പിച്ചിരുന്നു. നിർണായകമായ ചില രേഖകളൊക്കെ തന്നെ ചില അമൂല്യമായ രേഖകൾ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ക്ഷേത്രത്തോളം പഴക്കമുള്ള രേഖകളൊക്കെ തന്നെ പന്തളം കൊട്ടാരം കോടതിയെ സമർപ്പിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് അതീവ ഗൗരവം ഈ കേസിന് സുപ്രീം കോടതി നൽകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏഴംഗ ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏഴംഗ ബെഞ്ച് ഈ കേസ് കേൾക്കുമ്പോൾ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവേ സമർപ്പിച്ച രേഖകൾ തന്നെ അവ പരിഗണിക്കപ്പെടും. അത്തരത്തിൽ അന്തിമ വിധി വിശ്വാസികൾക്ക് അനുകൂലമായി തന്നെ തീരും. അതിന്റെ ആദ്യഘട്ട വിജയമായി തന്നെയാണ് ഇതിനെ പന്തളം കൊട്ടാരവും വിവിധ ഹിന്ദു സംഘടനകളും വിവിധ ഭക്തജന സംഘടനകളും ഒക്കെ തന്നെ നോക്കിക്കാണുന്നത്. ഇന്ന് പന്തളം കൊട്ടാരം അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചതും അതിൽ നിന്നൊക്കെ തന്നെ അത് വ്യക്തമാണ്. കാരണം അവരാവശ്യപ്പെട്ടിരുന്ന ആദ്യഘട്ടം അത് കോടതി അംഗീകരിച്ചിരിക്കുന്നു. വിശാല ബെഞ്ചിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നു. സ്വാഭാവികമായും പുനഃപരിശോധനാ ഹർജികൾ അല്ലെങ്കിൽ യുവതി പ്രവേശന വിഷയം എന്നത് കോടതി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ 2018 ഒക്ടോബർ 28 വന്ന വിധി അപ്രസക്തമാകുന്നു. അതുതന്നെയാണ് പന്തളം കൊട്ടാരവും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘടനകളും വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ്. ഇനി സർക്കാരിന്റെ കയ്യിലാണ് പന്ത് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ സർക്കാരാണ് ഇനി ഇതിൽ നിലപാട് വ്യക്തമാക്കേണ്ടത്. ഉമേഷ്, നേരത്തെ രാജീവ് പറഞ്ഞത് ഇപ്പോൾ നേരത്തെ മനീതി സംഘം ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് പോലീസിൽ, സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് തങ്ങൾക്ക് ദർശന സൗകര്യം ഒരുക്കണം എന്ന്. അപ്പോൾ അവർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ ആഭ്യന്തര വകുപ്പ് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ആ നിർദ്ദേശം ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. ഇപ്പോൾ വിധി വന്നപ്പോഴും അതിൽ സ്റ്റേ ഇല്ല എന്ന സാങ്കേതിക വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് അപ്രകാരം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശം ഒരുപക്ഷെ പിൻവലിക്കാതെ തന്നെ മുന്നോട്ട് പോകാനായിരിക്കാം സാധ്യത. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ തന്നെയാണോ, യുവതീ പ്രവേശനം സാധ്യമാക്കുന്നതിന് അനുകൂലമായ നടപടികൾ തന്നെയാണോ ഇപ്പോഴും മണ്ഡലകാലം പിറക്കാനിരിക്കെ സന്നിധാനത്തും പമ്പയിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ് സുബീഷ്, ഞാൻ അതിലേക്ക് തന്നെയാണ് വന്നത്. കാരണം തീർത്ഥാടനകാലം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എന്നാൽ തീർത്ഥാടകർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരോ മറ്റു വിഭാഗങ്ങളും തന്നെ യാതൊരു ശ്രദ്ധയും നൽകാതെ ശബരിമലയിലും പമ്പയിലും അടക്കം വ്യാപകമായ പോലീസ് വിന്യാസം, ആ പോലീസ് വിന്യാസം കൂടാതെ അവിടെ ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കുന്നു. സ്ഥിരമായി സ്ഥാപിക്കാൻ പറ്റുന്ന ജലപീരങ്കി ഒരുക്കുന്നു. അങ്ങനെ സന്നിധാനത്തെ ഒരു യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ സംഘർഷ ഭൂമിയാക്കി അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതി മാത്രമാണ് പോലീസും സർക്കാരും ഒരുക്കാൻ നോക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അത്ര പോലീസ് സംവിധാനം ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആയുധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ സന്നിധാനത്തേക്ക് കൊണ്ടുവന്ന അവിടെ ഒരു സംഘർഷ ഭൂമിയാണ് എന്നൊരു ചിത്രം നേരത്തെ തന്നെ സർക്കാർ ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നു. ഇപ്പോഴും സുബീഷ് സൂചിപ്പിച്ച പോലെ തന്നെ മനീതി സംഘം അടക്കമുള്ളവരുടെ 36 പേരാണ് ശബരിമലയിലേക്ക് പോകണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം മനീതി സംഘം ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്ന ഒരു സാഹചര്യം അത് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണയും ഇതേ രഹസ്യാന്വേഷണ റിപ്പോർട്ട് വന്നു നിൽക്കുമ്പോഴാണ് മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കുകയെന്ന ഉദ്ദേശത്തിലൂടെ തന്നെയാവണം മനീതി സംഘത്തെ കേരള പോലീസ് തമിഴ്നാട്ടിൽ പോലും കൂട്ടിക്കൊണ്ടു വന്നത്. ഇത്തരത്തിൽ കൂട്ടിക്കൊണ്ടു വരരുത്, അല്ലെങ്കിൽ ഇങ്ങനെ യുവതികൾ സന്നദ്ധരേക്ക് എത്തിയാൽ സംഘർഷം ഉണ്ടാകുമെന്ന കേരള പോലീസിന് തന്നെ കേരള ആഭ്യന്തര വകുപ്പിന് കീഴിൽ തന്നെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതൊന്നും തന്നെ സർക്കാർ അന്ന് പരിഗണിച്ചിരുന്നില്ല. ഇപ്പോഴും അത്തരത്തിലുള്ള ഒരു പരിഗണനയും സർക്കാർ നൽകിയില്ല. കാരണം കഴിഞ്ഞ തവണ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു വന്ന സുപ്രീം കോടതി വിധിയിൽ ഇത്തരത്തിൽ ആക്ടിവിസ്റ്റുകളെ സുരക്ഷ കൊടുത്ത് സന്നിധാനത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ല. ആ വിധിയെ വ്യാഖ്യാനിച്ചാണ് അവർ സന്നിധാനത്ത് ആചാര ലംഘനത്തിലുള്ള എല്ലാ കോപ്പും കൂട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയുടെ സാങ്കേതികത്വം പറഞ്ഞ് വീണ്ടും നിലപാട് തന്നെ സർക്കാർ സ്വീകരിക്കാൻ തന്നെയാണ് ഉള്ളത് സുബീഷ്. ശരി ഉമേഷ്, യുവതി പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. ഹർജികൾ ഏഴംഗ വിശാല ബെഞ്ച് പരിഗണിക്കും എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ച് വിധിച്ചിരിക്കുന്നത്. വിധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ എന്ത്, സാധ്യതകൾ വിലയിരുത്തുകയായിരുന്നു ആർ രാജീവും സി ജി ഉമേഷും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനം TV.com സന്ദർശിക്കുക. നമസ്തേ.